ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തൻ്റെ ഇലയും കപ്പയും വെച്ചിട്ടൊരു ഡിഷാണ്. അതിൽ കപ്പ തൊലിച്ച് വെച്ചതാണിത്, പിന്നെ മത്തൻ്റെ ഇല കഴുകി കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ, ചെറിയ ജീരകം, രണ്ട് വെളുത്തുള്ളി, നാല് ചെറിയ ഉള്ളി, ഒരു മുളക്. മുളക് ആവശ്യമുള്ളവർക്ക് കൂടുതലെടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാരണം നമുക്കാദ്യം ഒരു കുക്കർ അടുപ്പിലോട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം കപ്പ വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കപ്പ കയ്യിലെടുക്കാം. ഇതിൽ രണ്ട് വിധം കപ്പ ഉണ്ട്. ഇതിൽ ഒരു മഞ്ഞ കളറും ഒരു വെള്ള കളറും, അത് രണ്ടും ഇവിടെ തൊടിയിലുള്ളതാണ്. ആദ്യം നമുക്കിതിലോട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ലെവലിൽ വെള്ളം നിൽക്കണം. എന്നിട്ടതിൽ നമുക്ക് രണ്ട് വിസിലടിക്കുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കാം. കപ്പ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ആ തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതോട് സൈഡിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ കുക്കറിൽ രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കിയിടാം. പിന്നെ കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം മാത്രമേ തുറക്കാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ എയറെല്ലാം പോയി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ പൂള നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തൻ്റെ ഇല ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുക്കർ മൂടി ഒരു വിസിൽ വരെയും കൂടെ വേവിച്ചെടുക്കാം. മത്തൻ്റെ ഇല ചേർത്തതിന് ശേഷം ഒരു വിസിലും കൂടെ അടിച്ചു. ഇനി നമുക്കിത് ഓഫാക്കിടാം. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തൻ്റെ ഇല കപ്പ കൂട്ടാൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.